ഹലോ ഗായ്സ്, എൻ്റെ പേര് ആക്കിഫ് നിസ്താർ ഫ്രം പെർഫ്യൂം എക്സ്പ്ലോറർ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വീഡിയോസ് ഇട്ടിട്ട് കുറച്ചധികം ദിവസങ്ങളായി. നമ്മൾ ലാസ്റ്റ് ഇട്ട് നമ്മുടെ ഗിവ് എവേൻ്റെ റിസൾട്ടിൻ്റെ അനൗൺസ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം അടുപ്പിച്ചിടണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ രണ്ടു മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് മെയിനായിട്ട് ഡീലേ ആയത്. ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ വിഷയം എന്നുള്ളത്. വേറെ ഒന്നുമല്ല, ഒന്നുകൂടെ പറയുന്നതാണ്. ഫസ്റ്റ് നമ്മുടെ ഇസ്രായേൽ പാലസ്റ്റീൻ്റെ പ്രശ്നങ്ങൾ, അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. പാലസ്റ്റീൻ്റെ വിഷയങ്ങളും എല്ലാം ഒരുപാട് നല്ല ബാധിച്ചിട്ടുണ്ട്. അത് നമുക്ക് പേഴ്സണലി ഇത് കാണുമ്പോൾ ഒരുപാട് കുട്ടികളുടെയും ഒരുപാട് ആൾക്കാരുടെയൊക്കെ ഒരു ഫീല് നമുക്ക് തോന്നും. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് ഇടാനായിട്ട് ഒരുപാട് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. പക്ഷേ ഇടാൻ പോകുമ്പോൾ തന്നെ ഇങ്ങനത്തെ ന്യൂസ് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഉള്ളൂ. അപ്പോൾ രണ്ടു ദിവസം മുമ്പ് ഞാൻ വീഡിയോ ഇടേണ്ടതായിരുന്നു. പക്ഷേ അന്നും ഇൻസ്റ്റാഗ്രാമിൽ എന്തോ കണ്ടിട്ട് ഭയങ്കര ഒരു പ്രയാസം, അപ്പോൾ ഇടാൻ തോന്നുന്നില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെയാണ് ഒരു ഡിലേ മെയിനായിട്ട്. രണ്ടാമത്തെ എന്താ വെച്ചാൽ, നമ്മൾ നമ്മുടെ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലായിട്ട് നമ്മൾ കുറച്ച് സ്പെഷ്യൽ വീഡിയോസ് നമ്മൾ ഇടാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വർക്കിലാണ്, അതിൻ്റെ കുറച്ച് ബാക്കിലാണുള്ളത്. അതെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതും അതിൻ്റെ കുറച്ച് ചർച്ചയും കാര്യങ്ങളായിട്ട് പോകണതാണ്. കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ എന്തായാലും വൈകാണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെയും വീഡിയോസ് കാണാൻ പറ്റും. ഇപ്പോൾ അതിന് ഒന്നോ രണ്ടോ വീഡിയോസിന് ശേഷം തന്നെ മിക്കവാറും അത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ എംപെർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു മൂന്ന് പെർഫ്യൂമിനെ കുറിച്ചിട്ടാണ്. ഇത് മൂന്നും ലേഡീസ് പെർഫ്യൂമാണ്. ജെൻസിനും ഇഷ്ടപ്പെടുന്നതിലുണ്ട്, ഒന്ന് രണ്ടെണ്ണം ജെൻസിനും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഉണ്ട്. എന്നാൽ പോലും കംപ്ലീറ്റ് നോക്കുമ്പോൾ അത് ലേഡീസ് പെർഫ്യൂമായിട്ടുള്ള മൂന്ന് പെർഫ്യൂമിനെ കുറിച്ചാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് നോക്കാനായിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് എംപെർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മൂന്ന് പെർഫ്യൂമിനെ കുറിച്ചാണ്. ഇപ്പോൾ മൂന്നും എൻ്റെ കയ്യിലുണ്ട് ആക്ച്വലി. ഞാനിതിൻ്റെ എന്താ പറയുക, ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫാസിയോ, അതായത് എംപെറിൻ്റെ ഒരു ഡിവിഷൻ ഉണ്ട്. എംപെർ എന്ന് പറയുമ്പോൾ ഓൾറെഡി അവർക്ക് ഒരുപാട് വേറെ ഡിവിഷൻസ് ഉണ്ട്. പ്രൈവ് ഉണ്ട്, അതേപോലെ തന്നെ വേറെ ഒരു രണ്ട് മൂന്ന് ലേശേമി എന്ന് പറഞ്ഞ വേർഷൻ. അങ്ങനെ ഒരുപാട് രണ്ട് മൂന്ന് ഒരു അഞ്ചാറ് ടൈപ്പ് അവർക്ക് ഡിവിഷൻസ് വരുന്നുണ്ട്. എന്നാൽ ഇതാണെങ്കിൽ അതിൽ നമ്മളിപ്പോൾ ഓരോരോ പെർഫ്യൂമിനെ പറ്റി പറയുമല്ലോ. അതിൻ്റെ ഇപ്പോൾ ലെജൻഡിന് തന്നെ ലെജൻഡിന് ഒന്നോ രണ്ട് ടൈപ്പ് ഉണ്ട്. അതേപോലെ തന്നെ ഇത് ഫാസിയോ എന്ന് പറഞ്ഞൊരു വേർഷൻ ആണ്. ഫാസിയോൻ്റെ ഒരു രണ്ട് മൂന്ന് ഒരുക്കൊന്നും ഇനിയും ഒരു രണ്ടെണ്ണം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ബാലൻസ് കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ ഇപ്പോൾ മൂന്നെണ്ണം ആക്ച്വലി അവരുടെ ഉണ്ട്. ഒന്നിൻ്റെ പേര് ഫാസിയോ ലൈറ്റ് ബ്ലൂ, മറ്റേതിൻ്റെ പേര് ഫാസിയോ എന്ന് മാത്രമേ ഉള്ളൂ. അത് ഫാസിയോ EDP, അതായത് ഓരോ പെർഫ്യൂം എന്ന് പറയും. അതല്ലാണ്ട് ഫാസിയോ ഫെമി എന്നും പറയാം. ലേഡീസിൻ്റെ കാണിക്കാൻ വേണ്ടി ഫെമി എന്നും പറയാറുണ്ട്. പിന്നെ ഉള്ളത് ഫാസിയോ എസെൻസ് എന്ന് പറഞ്ഞിട്ടാണ്. മൊത്തം മൂന്നെണ്ണമാണ് ഉള്ളത്. അപ്പോൾ ഞാനിത് ഓരോ ഓർഡറിൽ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഞാനിവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് വെച്ചിട്ടുണ്ട്. കമ്പയർ ചെയ്ത് നോക്കാൻ വേണ്ടി എത്രത്തോളം സിമിലർ ഉണ്ടെന്നൊക്കെ നോക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ലൈറ്റ് സ്മെല്ലിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇതിൽ മൂന്ന് എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ലൈറ്റ് സ്മെല്ലായിട്ടുള്ളതും ഫ്രഷ് നോട്ട് ആയിട്ടുള്ളതും എല്ലാം കൂടെ നോക്കുമ്പോൾ ഫസ്റ്റ് പറയാൻ പറ്റുന്ന പെർഫ്യൂം ലൈറ്റ് ബ്ലൂ ആണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് നമുക്ക് റിവ്യൂ നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ ബോട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇങ്ങനെയാണെന്നുള്ളത്. കാണാൻ പറ്റുമല്ലോ, ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾ കണ്ടല്ലോ. ചെറിയൊരു കേർവ് ഉള്ള മോഡലാണ്, മനസ്സിലായോ? അത്യാവശ്യം നല്ല രസമുള്ള ബോട്ടിലാണ്. ഒരു ഫ്രോസൺ പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ബോട്ടിലിന്. ക്യാപ്പ് ഇതിൻ്റെ ഓൾറെഡി ഇതിൽ അറ്റാച്ച്ഡ് ആണ്. ഒരു ചെറിയൊരു റബ്ബർ പോലത്തെ സ്ട്രിപ്പിൽ ഇത് ഓൾറെഡി അറ്റാച്ച്ഡ് ആണ്, റബ്ബർ ബാൻഡ് പോലത്തെ ഒരു ഇതിൽ. അത് കൂടാണ്ട് ഇതിൻ്റെ ക്യാപ്പ് ആക്ച്വലി മാഗ്നറ്റിക് ക്യാപ്പാണ്. ഇത് ഇവിടെ നമുക്ക് വലിയ എഫക്റ്റ് ഒന്നല്ല. നമ്മൾ നോർമൽ നമ്മൾ 212 VIP അല്ലെങ്കിൽ അജ്മലിൻ്റെ അരിസ്റ്റോക്രാറ്റ് അതിലൊക്കെ നമുക്ക് കുറച്ചും കൂടെ സ്ട്രെങ്ത് ഉള്ള ടൈപ്പ് മാഗ്നറ്റിക് പവർ ആണ്. പക്ഷേ അത്രയും വരുന്നില്ല. എന്നാൽ പോലും അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് പ്രസൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട് അവർ. അപ്പോൾ ഇതിൻ്റെ വേറെ ഇതിൽ ഇത് 100 ml ബോട്ടിലാണ്. ഇതിൽ ഇത് ഏതാണെന്ന് കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല, ഇത് ഓരോ പെർഫ്യൂം തന്നെ EDP ആണ്. ഞാൻ നോക്കിയപ്പോൾ ഇതിൽ അധികവും വരുന്നത് EDP തന്നെയാണ്. ലേഡീസിൻ്റെ വേർഷനാണ് അധികവും EDP കാണുന്നത്. ജെൻസിൻ്റെ ആകുമ്പോൾ ചിലതൊക്കെ EDT വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഞാൻ ജസ്റ്റ് ഒന്ന് അടുത്തോടെ ഒന്ന് കാണിച്ചില്ല കേട്ടോ. വേറെ ഡീറ്റെയിൽസ് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ബോട്ടിനെ കുറിച്ച്. നല്ല സിമ്പിൾ ആണ്, നല്ല ക്യൂട്ട് ആയിട്ടുള്ള ബോട്ടിലാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ബോട്ടിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ടുണ്ട് കയ്യിൽ. ഓൾറെഡി ഇത് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ പേഴ്സണലി ഇത് ട്രൈ ചെയ്ത് നോക്കി, അപ്ലൈ ചെയ്ത് നോക്കി. ഒരുപാട് ആൾക്കാർ ചോദിച്ചതാണ്, ലേഡീസിൻ്റെ അടുത്തൊക്കെ ചോദിച്ചതാണ്. ഇതിൻ്റെ സ്പ്രേയറൊക്കെ രസമാണ്. എംപെറിൻ്റെ എല്ലാ സ്പ്രേയറും നല്ല രസമാണ്. നല്ല സോഫ്റ്റും ആണ്, അത് നല്ല സ്മൂത്തിൽ നമുക്ക് പ്രസ് ചെയ്യാനും പറ്റും. അതുകൂടാണ്ട് അതിൻ്റെ പുറത്തേക്ക് വരുന്ന അതിൻ്റെ ആ ഒരു അറ്റോമൈസർ എന്ന് പറഞ്ഞാൽ സ്പ്രേസ് ഇല്ല, അത് ഭയങ്കര മൈന്യൂട്ടായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് സ്പ്രേ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ജസ്റ്റ് സ്നിഫ് ചെയ്ത് നോക്കിയേ ഉള്ളൂ. ഓൾറെഡി ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ഒരുപാട് പ്രാവശ്യം. ഇതിൻ്റെ ലാസ്റ്റിംഗ് വരെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ഫ്രാഗ്രൻസ് നമ്മൾ പറഞ്ഞുതരാം. ഇവർ കൊടുത്തേക്കണത് ലെമൺ കൊടുത്തിട്ടുണ്ട്, ആപ്പിൾ കൊടുത്തിട്ടുണ്ട്, സെഡാർ വുഡിൻ്റെ ആ ഒരു കണ്ടൻറ് കൊടുത്തിട്ടുണ്ട് സ്റ്റാർട്ടിങ്. പേഴ്സണലി ഫസ്റ്റ് ടൈം നമുക്ക് ഫീൽ ചെയ്യാൻ പോകുന്നത്
സിട്രസി നോട്ട് ഉണ്ട്, ലെമണിന്റെ സിട്രസി നോട്ട് ഉണ്ട്. അത് നല്ലൊരു 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 പ്യുർ ക്വാളിറ്റി ലെമൺ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ഭയങ്കര റൈപ്പ്, ഭയങ്കര ഒരു റഫ്നെസ് ഉള്ള ഫ്രാഗ്രൻസ് അല്ല, റഫ്നെസ് ഉള്ള നോട്ട് അല്ല, കുറച്ചും കൂടെ ഒരു ഒരു എന്താ പറയുക, കുറച്ചും കൂടെ ഒരു സ്വീറ്റ്നെസ് വരുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ലെമൺ നോട്ട് ഇത് വരുന്നത്. ആപ്പിളിന്റെ നോട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് ചില ആൾക്കാർക്ക് ആപ്പിളിന് എക്സാക്ട്ലി ഫീൽ ചെയ്യാൻ പറ്റില്ല, ചെന്തോ ഒരു ഫ്രൂട്ടിനെസ് പോലെ തോന്നിച്ച ആൾക്കാർക്ക്, പക്ഷെ അത് ആപ്പിളിന്റെ നോട്ട് ഉണ്ട്. അതേപോലെ തന്നെ എനിക്ക് വേറെന്തോ ഒരു ഫ്രൂട്ടി ഫീൽ വരുന്നുണ്ട്. ഇതൊരു കൊടുത്തിട്ടില്ല, പക്ഷെ എനിക്ക് പേഴ്സണലി ഇത് വേറെ എന്തിൻ്റെയും കൂടെ ഒരു ചെറിയൊരു ചെറിയൊരു ഫീൽ വരുന്നുണ്ട്. ചെറിയടെയോ അങ്ങനെ എന്തിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ഫ്രൂട്ടി ഫീൽ കൂടെ വരുന്നുണ്ട്. പിന്നെ സെഡാർ വുഡിന്റെ നോട്ട് അങ്ങനെ സ്റ്റാർട്ടിംഗ് വലുതായിട്ടൊന്നും ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ അത് തന്നെ പറയുന്നത് ഒരു ഫ്ലോറൽ നോട്ടാണ് വരുന്നത്, അതായത് വൈറ്റ് റോസ്. വൈറ്റ് റോസിന്റെ ആ ഒരു സ്വീറ്റ്നെസ് ആ ഒരു ഫ്ലോറൽ നോട്ട് ഇതിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ജാസ്മിൻ നോട്ട് അവർ പറയുന്നുണ്ട്, ജാസ്മിന്റെ ഇതിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് ജാസ്മിന്റെയൊക്കെ വളരെ മൈൽഡാണ്. ഞാനിപ്പോൾ ഒരുപാട് പെർഫ്യൂംസ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്, അതെല്ലാത്തിനും ഞാൻ പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ജാസ്മിന്റെ നോട്ട് വരുന്നുണ്ട് എന്നുള്ളത്. സോ ഒന്നിലും തന്നെ ജാസ്മിന്റെ ഒരു ഹാർഷ് നോട്ട് ഇപ്പോൾ ഫീൽ ചെയ്യാൻ പറ്റാറില്ല. ചില ആൾക്കാർ ഇപ്പോൾ വെറുതെ വീഡിയോസ് ഇടുമ്പോൾ അല്ലെങ്കിൽ വെറുതെ വീഡിയോനെ പറ്റി പെർഫ്യൂമിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഷോപ്പിൽ പോയാലും ശ്രദ്ധിക്കാൻ പറ്റും, ഇതിൽ ജാസ്മിന്റെ ഒക്കെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർ തെറ്റിയിരിക്കും. ജാസ്മിൻ പറയുമ്പോൾ ജാസ്മിൻ വേണ്ടെന്ന് ചില ആൾക്കാർ പറയാറുണ്ട്, കാരണം അത് കുറച്ചൊരു ഒരു പഴയ ഫ്രാഗ്രൻസിന്റെ ഒരു ഒരു ഫീലാണ് വരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ജനറേഷനിൽ അങ്ങനെ ജാസ്മിൻ നോട്ടൊന്നും കംപ്ലീറ്റ്ലി ജാസ്മിൻ ആയിട്ടുള്ള ഓയിൽ അധികം പേര് യൂസ് ചെയ്യാറില്ല. അപ്പോൾ അത് പെർഫ്യൂം ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഫ്രാഗ്രൻസിൽ അവർ ആഡ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ രീതിയിലാണ് അത് മോൾഡ് ചെയ്തിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ആ ഒരു പെർഫ്യൂമിനെ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയാണ് ഈ ഒരു നോട്ട് അവർ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജാസ്മിൻ്റെ ചെറിയൊരു ഫീൽ വരുന്നുണ്ട്. പിന്നെ ഒരു പറഞ്ഞിട്ടുള്ള പോലെ ഒരു മസ്കി ഫീല്, ചെറിയൊരു ഈ ഒരു ഫ്രാഗ്രൻസ് ആക്ച്വലി ഈ ഒരു ബോട്ടിൽ കാണുമ്പോൾ ലൈറ്റ് ബ്ലൂ എന്നുള്ള പേര് തന്നെ എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്തത്. ഒരു ഓഫീസ് യൂസിനൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റും. ലേഡീസിനൊക്കെ ആണെങ്കിൽ ലൈറ്റ് ആയിട്ട് വരുന്ന ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നല്ല രസമുള്ള ഫ്രാഗ്രൻസ് ആണ് ലൈറ്റ് ബ്ലൂ എന്ന് പറയുന്നത്. എനിക്ക് പൊതുവേ ലേഡീസിന്റെ ഫ്രാഗ്രൻസ് പറയുമ്പോൾ ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഭയങ്കര ഫ്ലോറലോ ഭയങ്കര ഫ്രൂട്ടിയോ ഓവർ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെടാറില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി കുറച്ച് ലൈറ്റ് സ്മെല്ലാണ്, ലൈറ്റ് ആയിട്ടുള്ള നോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റും, ഭയങ്കര സൂതിങ് ആണ്. അപ്പോൾ ചില ആൾക്കാർ അടിക്കുമ്പോൾ ചില ആൾക്കാർ പറയും സ്മെല്ല് കിട്ടുന്നില്ല എന്ന് പറയും. അതായത് ഫസ്റ്റ് ഇത് അടിക്കുന്നതിന് പകരം വേറെ ഏതെങ്കിലും കുറച്ചും കൂടെ സ്ട്രെങ്ത് ഉള്ള ഫ്രാഗ്രൻസ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രാഗ്രൻസ് മിസ് ചെയ്യുമ്പോൾ സ്മെല്ല് ഉണ്ടാന്നുള്ള ഒരു ഡൗട്ട് വരും, മനസ്സിലായില്ലേ? അതേസമയം ഫസ്റ്റിന് ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ഇതിൻ്റെ എക്സാക്ട് നിങ്ങൾക്ക് ആ ഫ്രാഗ്രൻസിൻ്റെ ഫീൽ കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. പിന്നെ ഇതിൽ ലാസ്റ്റ് ബേസ് നോട്ടിൽ മസ്കി, ആംബർ, സെഡാർ വുഡിൻ്റെ ഒക്കെ കണ്ടിട്ട് പറയുന്നുണ്ട്. മസ്കി ഫീൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, ഒരു മസ്കുലിൻ ടൈപ്പ് ചെറുതായിട്ട് ഒരു ഫീൽ ഉണ്ട്. പക്ഷേ ഇത് കംപ്ലീറ്റ് ഞാൻ പറയുകയാണെങ്കിൽ അധികം പേരും ലേഡീസാണ് ഇത് കൊണ്ടുപോകുന്നത്. ജെൻസ് അങ്ങനെ എവിടെയും ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് കണ്ടിട്ടില്ല ഈ ഒരു ഫ്രാഗ്രൻസ്. പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. ജെൻസിനും ഇഷ്ടപ്പെടായിക്കൊന്നുമില്ല, ഇഷ്ടപ്പെടും, പക്ഷെ അവർ പേഴ്സണലി ഇത് ട്രൈ ചെയ്ത് പോകാറില്ല പൊതുവെ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാനുള്ളത്. ഒന്നുകൂടി ജസ്റ്റ് പറഞ്ഞുതരാം, ലെമണിൻ്റെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെറിയ സ്വീറ്റ്നെസ് ചെറിയ നോട്ട് ഉണ്ട്. അതേപോലെ തന്നെ ആപ്പിളിൻ്റെ എനിക്ക് പേഴ്സണലി ചെറുതായിട്ട് ഒരു ഫീ ചെറിയൻ്റെയും കൂടെ ഒരു ഫീൽ കിട്ടിയിട്ടുണ്ട്. അതുകൂടാണ്ട് ജാസ്മിൻ, വൈറ്റ് റോസിൻ്റെ ഒക്കെ പിന്നെ ഒരു മസ്കി ഫീൽ കൂടെയാണ് ഇതിൽ വരുന്നത്. ഇതാണ് ലൈറ്റ് ബ്ലൂ എന്ന് പറഞ്ഞ പെർഫ്യൂം. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് പെർഫ്യൂമിനും കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ലാസ്റ്റിംഗ് കുറവ് തോന്നിയൊരു പെർഫ്യൂം ഇതാണ്. ഇതൊരു 3 hours, 4 hours, 5 hours വരെ മാക്സിമം എനിക്ക് ഇതിനൊക്കെ ഫീൽ ചെയ്തിട്ടുള്ളത് പേഴ്സണലി. ഇനി അത് ലേഡീസിൻ്റെ ഇത് വരുമ്പോഴും ചില ആൾക്കാർക്ക് കുറച്ചധികം ലാസ്റ്റിംഗ് കിട്ടിയെന്നും പറയുന്നുണ്ട്, 5 hours, 6 hours വരെ കിട്ടിയെന്ന് പറയുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഒട്ടും കിട്ടാത്തതായിട്ടും പറയുന്നുണ്ട്, ഒരു 2 hours, 3 hours മാക്സിമം അത്രയും കിട്ടിയിട്ടുള്ളതെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് ലൈറ്റ് ഫ്രാഗ്രൻസ് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ അധികവും ലാസ്റ്റിങ്ങിന്റെ വലിയ വിഷയം ആക്കാറില്ല. ഫ്രാഗ്രൻസ് ബ്യൂട്ടിഫുൾ ആണ്, ലൈറ്റ് ആണ്, എന്നാൽ ലാസ്റ്റിംഗ് ഇത് കുഴപ്പമില്ലാത്തൊരു ലാസ്റ്റിംഗ് തന്നെയാണ്. 1800 rupees ആണ് ഇതിൻ്റെ MRP വരുന്നത്. ഇത് എല്ലാ പെർഫ്യൂമും, ഈ ഇപ്പം ഞാൻ കാണിക്കുന്ന എല്ലാ പെർഫ്യൂമും 1800 rupees ആണ് ഇതിൻ്റെ പ്രൈസിങ്. ഓക്കെ, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇതിൽ സെക്കൻഡ് എനിക്ക് പറയണമെന്ന് തോന്നിയൊരു ഫ്രാഗ്രൻസ് ആണ് ഫാസിയോടെ. ഇതൊരു എഴുതിയിട്ടില്ല, ഫാസിയോ ഓടെ പെർഫ്യൂം മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഞാൻ ഫാസിയോ ഫെമി എന്ന് വേണമെങ്കിൽ പറയും, അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതിന് കളർ ജസ്റ്റ് നോക്കി വെച്ചോ, കാരണം നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ എല്ലാം. ഇതിൻ്റെ ബോക്സിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ പറ്റിയാൽ മെൻഷൻ ചെയ്യാം മൂന്നെണ്ണത്തിൻ്റെയും, കാരണം നല്ല രസമുള്ള ബോക്സ് ആണ് എല്ലാം. ഞാൻ പറ്റിയ ഇപ്പം തന്നെ ഞാൻ മൂന്നും കാണിച്ചിട്ടാം ഇങ്ങനെ ബോക്സ് വരുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നല്ല രസമുള്ള ബോക്സ് ആണ്, നല്ലൊരു റിബൺ ഒക്കെ കിട്ടിയിട്ട് നമുക്ക് ഗിഫ്റ്റിംഗ് കൊടുക്കണമെന്ന് എനിക്ക് കൊടുക്കാൻ പറ്റിയ പോലത്തെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസൻറ്റേഷൻ ആണ് അവർ ബോക്സിന് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ബോട്ടിൽ നിന്ന് കണ്ടോ, നേരത്തെ ബ്ലൂ ആയിരുന്നു മേളിൽ, മറ്റേ ഫ്രോസൺ പോലത്തെ ബോട്ടിലായിരുന്നു, ഇത് നോർമൽ ബോട്ടിലായി ഇപ്പോൾ. അത് കൂടാണ്ട് ഇവിടെ ഇവിടെ കുറച്ച് ബ്ലാക്ക് കളറും അതുപോലെ തന്നെ മാഗ്നറ്റിക് ക്യാപ്പെല്ലാം സെയിം തന്നെയാണ്. പിന്നെ വേറൊരു സംഭവം നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പറഞ്ഞു എന്ന് വെച്ചാൽ, ഇതിൻ്റെ ആ ഒരു റബ്ബർ സ്ട്രിപ്പ് ഞാൻ പറഞ്ഞില്ല, റബ്ബർ ബാൻഡ് പോലത്തെ ഒരു ഒരു അറ്റാച്ച്മെന്റ്, ഇതിൽ അവർ ഓൾറെഡി ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. എത്ര പേര് കാണാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ഒരു ബ്രാൻഡിങ് അവർ കൊടുത്തിട്ടുണ്ട്, നല്ല രസമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലോറൽ ഒരു റോസിൻ്റെ ഒക്കെ പോലത്തെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്, ഫ്ലവേഴ്സിൻ്റെ പോലത്തെ. എല്ലാം സെയിം ഷേപ്പാണ് ബോട്ടിലെല്ലാം, 100 ml തന്നെയാണ്. ഇത് ഞാൻ ജസ്റ്റ് ഇപ്പുറത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ
ഇതൊരിതും നല്ല രസമുള്ള ഫ്രാഗ്രൻസ് ആണ്. അതായത് കംപ്ലീറ്റ്ലി ഒരു ഫ്ലോറൽ, ഒരു ഫ്ലോറൽ പഞ്ച്, ഫ്ലോറലിന്റെ ആ ഒരു ഒരു ബോംബ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു പെർഫ്യൂമാണ് ഫാസിയോന്റെ ഈ ഒരു പെർഫ്യൂം. ഇതിന്റെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് നോട്ട്സ് എന്നൊക്കെ ഉള്ളത്. ഇപ്പൊ ഇവരോട് കൊടുത്തേക്കുന്നത് ഓക്കെ, ഇവരോട് കൊടുത്തേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ആപ്പിളിന്റെ, ഓക്കെ ആപ്പിളിന്റെ ഫീൽ ഉണ്ട്, ആപ്പിളിന്റെ ഫീൽ കിട്ടും നിങ്ങൾക്ക്. അതേപോലെ തന്നെ ആപ്പിൾ സോഫ്റ്റ്ലി എന്നാ പറഞ്ഞേക്കുന്നത്, ആപ്പിളിന്റെ ആ ഒരു ഫീൽ നമുക്ക് അങ്ങനെ പറഞ്ഞാലും മനസ്സിലാവുള്ളൂ. പിന്നെ മാംഗോ, ചെറുതായിട്ട് മാംഗോയുടെ ഫീലിംഗ് കിട്ടും, നമ്മളുടെ ചെറിയ ഫീൽ കിട്ടും, ഇല്ലെന്ന് പറയുന്നില്ല. നമ്മുടെ മാംഗോയുടെ ആ ഒരു നമ്മുടെ എന്താ പറയുക, കട്ടിയായിട്ടുള്ള ലിക്വിഡ് ഉണ്ടല്ലോ, സിറപ്പ് എന്തോ പറയുന്നു നമ്മൾ, ആ ഒരു പാറ്റേൺ വരുന്നത്, ആ ഒരു നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് ഇപ്പൊ പാലിലാണെങ്കിൽ നമുക്കൊരു അടിക്കാൻ പറ്റിയ പോലത്തെ ഒരു സിറപ്പൊക്കെ കിട്ടും, മനസ്സിലായോ, ഷോപ്പിലൊക്കെ കിട്ടും. അപ്പൊ അതേപോലത്തെ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നത്, ചില വാക്കുകൾ വായിൽ വരുന്നില്ല കേട്ടോ എന്താ പറയുന്നുള്ളത്, അതാണ് കിട്ടാത്തത്. അതുപോലെ തന്നെ ലൈറ്റായിട്ട് സ്ട്രോബെറിയുടെ ഫീല് കിട്ടും, നല്ലൊരു. പിന്നെ ഫ്ലോറൽ പഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഫ്രൂട്ടിയാണ് അധികം ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ് തോന്നുന്നത്. ഫ്ലോറലും ഉണ്ട്, അത്യാവശ്യം ഫ്ലോറലിനെസ് ഇതിൽ വരുന്നുണ്ട്, പറഞ്ഞുതരാം. ഇതിൽ സ്ട്രോബെറിയുടെ ഫീൽ അവർ പറയുന്നുണ്ട്. പിന്നെ അവർ പറയുന്നത് ഗ്രേപ്പ് ഫ്രൂട്ട്, ഗ്രേപ്പ് ഫ്രൂട്ടിന്റെ ആണ് ഇതിലൊരു ചെറിയൊരു എന്താ പറയുക, ഒരു ഒരു ഡ്രൈ ഫീൽ കിട്ടും. ഡ്രൈ ഫീൽ വരുന്നത് ആ ഒരു ഗ്രേപ്പ് ഫ്രൂട്ടിന്റെ ഒരു ഫീലാണ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് വരുന്നത് സ്വീറ്റ്നെസ് വരുന്നത് ആപ്പിളിന്റെ, സ്ട്രോബെറിയുടെ, മാംഗോയിലേക്ക് ഒരു ഫീൽ വരുന്നുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്നു ചില ആൾക്കാർക്ക് ഇത് ഫീൽ ചെയ്യാൻ പറ്റുന്നത് സ്നിഫ് ചെയ്യുമ്പോൾ നല്ല ഫ്ലോറൽ നോട്ടും അതുപോലെ തന്നെ ആപ്പിളിന്റെ കണ്ടന്റും അല്ലെങ്കിൽ അതുപോലെ മാംഗോയുടെ കണ്ടന്റ് മാത്രമേ കിട്ടുള്ളൂ, സ്ട്രോബെറി എല്ലാം കിട്ടണം നിർബന്ധമില്ല. അതേപോലെ തന്നെ ചെറിയൊരു വാട്ടറി ഫീൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, ചെറുതായിട്ട്. അതേപോലെ തന്നെ പിന്നെ ഇതിൽ ഫ്ലോറൽ പെറ്റൽസിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, അത് എത്രത്തോളം എനിക്ക് ക്ലിയർ ആവുന്നില്ല ഇങ്ങനെ എന്തോ ഉദ്ദേശിക്കണം എന്നുള്ളത്. എനിക്കിതിൽ പേഴ്സണലി റോസിന്റെ ഫീലും കിട്ടുന്നുണ്ട് കേട്ടോ, നോർമൽ നമ്മുടെ റോസിന്റെയും കൂടെ റൈപ്പ് ആയിട്ടുള്ള ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. എല്ലാവർക്കും കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ, അത് നിങ്ങൾ എവിടെയെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രൈ നോക്കിയിട്ട് തന്നെ വാങ്ങിക്കണം, അന്നേരം മനസ്സിലാവുള്ളൂ. അതേപോലെ തന്നെ ടോങ്കബീന്റെ കണ്ടന്റ് അവർ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും കുറച്ചു സെറ്റിൽഡൌൺ ആയാൽ പോലും ഇവിടുന്ന് ഫീൽ ചെയ്യാൻ പറ്റുന്ന നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ നിങ്ങൾക്കിത് ബേസ് നോട്ട് ഉൾപ്പെടെ പറഞ്ഞത് എനിക്ക് ഫസ്റ്റ് തന്നെ എല്ലാം കിട്ടണം എന്ന് പറഞ്ഞിട്ടല്ലോ, അങ്ങനെ ഒരിക്കലും കിട്ടൂല, കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിന്റെ ബേസ് നോട്ടിലേക്ക് ഇറങ്ങുള്ളൂ. ഓൾറെഡി ഇത് ട്രൈ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് അതിന്റെ ഒരു ഫീൽ എനിക്ക് ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇത് വെനിലയുടെ ഒരു നോട്ട് അവർ പറയുന്നുണ്ട്, മസ്കി നോട്ട് പറയുന്നുണ്ട്, ഒരു ആംബർ നോട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിൽ നമുക്ക് എനിക്ക് കംപ്ലീറ്റ്ലി ഞാൻ ആദ്യം മുതൽ അവസാനം വരെ എനിക്ക് അധികം കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഫ്ലോറൽ നോട്ടാണ്, ഫ്ലോറൽ ഫ്രൂട്ടി മിക്സ് ആയിട്ടൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന വെച്ചത്. എടുത്തു പറയുകയാണെങ്കിൽ ഫ്ലോറലിന്റെ ഒരു പഞ്ചിനൊക്കെ ഫീൽ ചെയ്തു പേഴ്സണലി. അതുപോലെ തന്നെ ഇതിലിപ്പോൾ പറയാനാണെങ്കിൽ ലൈറ്റ് ആയിട്ടൊരു സ്വീറ്റ്നെസ്സിന് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നത് വെനിലയുടെ കണ്ടന്റ് ആണ്, അതും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, നല്ല ഫ്രാഗ്രൻസ് തന്നെയാണ് ഇതിന്. ഇതും ഞാൻ ഒരുപാട് പേർക്ക് ട്രൈ ചെയ്യാൻ കൊടുത്തിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ ഫ്രാഗ്രൻസ് ആണ്, കാരണം മറ്റേത് രണ്ടെണ്ണം അപ്ലൈ ചെയ്തിട്ട് കുറച്ചധികം പേർക്ക് ഇത് ഇഷ്ടപ്പെട്ടു, കാരണം ഇത് കുറച്ചും കൂടെ എടുത്ത് പ്രൊജക്ഷൻ ഉള്ളവർ അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റി. അതിനേക്കാളും കുറച്ചും കൂടെ അധികം ലാസ്റ്റിംഗ് ഇതിന് കിട്ടും എന്തായാലും. അതിപ്പോൾ 3 hours ആണെങ്കിൽ ഇതിന് 4 hours കിട്ടും, അതിന് 5 hours ആണെങ്കിൽ ഇതിനൊരു 6 hours കിട്ടും, അങ്ങനെ 1-2 hours എക്സ്ട്രാ ഇതിന് ഫീൽ ലാസ്റ്റിംഗ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചധികം അപ്ലൈ ചെയ്യുക, കുറച്ച് അപ്ലൈ ചെയ്യാണ്ട് കുറച്ചധികം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പൊതുവെ ലേഡീസിൻ്റെ അടുത്താണെങ്കിൽ കുറച്ച് അപ്ലൈ ചെയ്യാനേ പറയുള്ളൂ. നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ടുള്ള അറോമയാണ് ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അധികം പേരും ലൈറ്റ് ആയിട്ട് അടിച്ചാൽ മതി, അതിൻ്റെ ഫീൽ അത്യാവശ്യം നിങ്ങൾക്ക് നിന്നോളും. ഇതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇതും സെയിം പ്രൈസിംഗ് ഒക്കെ തന്നെയാണ്, 100 ml ബോട്ടിൽ വരുന്നത്. അപ്പോൾ അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് കൂട്ടത്തിൽ ഞാൻ ആദ്യം ട്രൈ ചെയ്തതും എന്നാൽ ഫസ്റ്റ് തന്നെ എനിക്ക് സ്നിഫ് ചെയ്തതിന് ഇഷ്ടപ്പെട്ട ഒരു ഫ്രാഗ്രൻസ് ആണ്, പിന്നീടാണ് ഞാൻ ബാക്കിയുള്ള 2 ട്രൈ ചെയ്തത്. ഓക്കെ, അതിൽ എനിക്ക് തോന്നുന്നു അത് എടുത്തതിന് ശേഷം ഒരു 1-2 months ശേഷമാണ് എനിക്ക് അടുത്തത് ഫീൽ കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഡിഫറൻസ് ആണ്. ഇതാണ് ഫാസിയോയുടെ എസെൻസ്. പിന്നെ ഞാൻ കാണിക്കുന്ന ലൈറ്റ് ബ്ലൂടെ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, പക്ഷെ മറ്റേ 2nd കാണിച്ച പെർഫ്യൂമിലേക്ക് ഡിയോഡ്രൻസും അവൈലബിൾ ആണ്, ഒരു 299-300 rupees തന്നെ അതിന്റെ ഡിയോഡ്രൻസും അവൈലബിൾ ആണ്. എന്റെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ഇങ്ങനത്തെ പെർഫ്യൂം വാങ്ങിച്ചാലും മതിയാവും. അപ്പൊ ഇത് അതിന്റെ എസെൻസിന്റെ ബോട്ടിൽ, ഇത് നല്ല രസമുള്ള ബോട്ടിലാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടിലാണ്, മെയിൻ അട്രാക്ഷൻ ആണ്. ഒരു ഡിസ്പ്ലേ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഷോറൂമിലേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നോട്ടം പോകുന്നത് ഈ ഒരു ബോട്ടിലേക്ക് ആയിരിക്കും, കാരണം ആ റെഡ് കളർ ആ ഭയങ്കര അട്രാക്റ്റീവ് കളറാണ്. അത് ബാക്കി പിന്നെ ബാക്കിയുള്ള പോകുള്ളൂ. ഇതും EDP തന്നെയാണ്, ഞാൻ ജസ്റ്റ് കാണിക്കുന്നുണ്ട് ഒരു ബോട്ടില് കണ്ടോ, എസെൻസ് എഴുതിയിട്ടുണ്ട് ഇവിടെ. ഇതും സെയിം പോലെ തന്നെയാണ്, റെഡ് ക്യാപ്പാണ്, ഗ്രീൻ ബ്രാൻഡിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ എസെൻസിന്റെ, ഞാൻ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കാണിച്ചു തരാം. എല്ലാത്തിന്റെയും സ്പ്രേ എല്ലാം അടിപൊളിയാണ്. ഞാൻ ഇവിടെ വേറൊരു അത്ര ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓൾറെഡി, അതിന്റെ ഫ്രാഗ്രൻസ് കൂടെ മിക്സ് ആയി. പക്ഷെ ഓൾറെഡി ഫ്രാഗ്രൻസ് എനിക്ക് അറിയാം, അതുകൊണ്ട് വിഷയം വരുന്നില്ല. ഞാൻ ഇവര് പറഞ്ഞേക്കണേ പറഞ്ഞുതരാം. ഇത് എന്താ പറയാ, ഭയങ്കര ഒരു ഫ്രൂട്ടിയതും ഭയങ്കര ഫ്രൂട്ടി ഫ്ലോറലായിട്ടുള്ള നോട്ടിനെ വന്നിരിക്കുന്നത്. അത് ലേഡീസ് പെർഫ്യൂമിൻ്റെ നിങ്ങൾക്ക് അറിയാം, അധികം അധികം കണ്ടന്റ് യൂസ് ചെയ്യുന്നതും ഫ്രൂട്ടി ഫ്ലോറൽ മിക്സ് ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പൊ ഇതിന്റെ നോട്ട് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇവര് പറയുന്നത് ഗ്രേപ്പ് ഫ്രൂട്ട്,
പറയുന്നുണ്ട്, ബ്ലാക്ക് കറന്റ് പറയുന്നുണ്ട്, റാസ്ബെറി. റാസ്ബെറിയുടെ ഫീൽ ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ, റാസ്ബെറി നമുക്ക് എടുത്ത് ഫീൽ ചെയ്യാൻ പറ്റും, സ്ട്രോബെറിയുടെ ഫീൽ ഫീൽ ചെയ്യാൻ പറ്റും. കളറിൽ തന്നെ മനസ്സിലാവും അങ്ങനത്തെ ഒരു റെഡ് കളറായിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഇതിൽ ഫീൽ ചെയ്യാൻ പറ്റും. ആ എക്സൈറ്റഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതില് പറയുന്ന പോലെ റാസ്ബെറിയുടെ ഫീല്, അതുപോലെ തന്നെ സ്ട്രോബെറിയുടെ ഫീല്, ഗ്രേപ്പ് ഫ്രൂട്ടിന്റെ ഫീല് ചെറുതായിട്ട് എനിക്ക് പേഴ്സണലി കിട്ടിയില്ല. അതുപോലെ തന്നെ ബ്ലാക്ക് കറന്റ് ചെറുതായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും, അതിന്റെ ഒരു കണ്ടന്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ റോസിന്റെ കണ്ടന്റ്, അതിൽ പക്ഷെ റോസിന്റെ കണ്ടന്റ് അവർ മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് അതിലാണ് കുറച്ചും കൂടെ റോസിന്റെ ഫീല് കിട്ടിയത്. ഇതിൽ റോസിന്റെ ഫീൽ വലുതായിട്ട് കിട്ടിയിട്ടില്ല, എന്നാൽ റോസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, ചെറുതായിട്ട് എൻഡ് ഇല്ലെന്ന് പറയുന്നില്ല, ചെറുതായിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ലില്ലി, ലില്ലി ഓഫ് ദി വാലി, ലില്ലിയുടെ നോട്ടും വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ പറയുന്ന വെനില, വെനിലയുടെ നോട്ട് ഇതിലും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് വെനിലയുടെ നോട്ട് വേറെ ഒന്നുമില്ല, ബേസ് നോട്ടിൽ വരുള്ളൂ. അങ്ങനെ ഒരു 10-20 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫ്രാഗ്രൻസിന്റെ സ്വീറ്റ്നസ് കംപ്ലീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്ന വെനിലയുടെ നോട്ടാണ്. ഓക്കെ, പിന്നെ ഒരു മസ്കി ഫീലും പറയുന്നുണ്ട്. അപ്പോ ഇതാണ് ഇതിന്റെ ഫ്രാഗ്രൻസ്. ആരോ ബെല്ലി അടിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഫ്രാഗ്രൻസ്. അപ്പോൾ കംപ്ലീറ്റ്ലി എന്താ പറയാ, ജെൻസിന് ഇതാ ഒരു ഇതിന്റെ ഡിയോഡ്രൻസ് നമ്മൾ ഒരുപാട് ജെൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി അറിയാൻ ഒരുപാട് ജെൻസ് യൂസ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഡിയോഡ്രൻസ്. ലേഡീസും യൂസ് ചെയ്യുന്നുണ്ട്, എന്നാലും ഞാൻ പറഞ്ഞാണ് അതിന്റെ ആ ഒരു ഫ്രൂട്ടിനെസ് അല്ലെങ്കിൽ ആ ഒരു ഫ്ലോറൽ മിക്സ് വരുന്നത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ നോക്കുന്നതാണെങ്കിൽ, ഫസ്റ്റ് ഞാൻ ഇതിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ആദ്യം തന്നെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫ്രാഗ്രൻസ് ആണ്. സെക്കൻഡ് ഞാൻ ട്രൈ ചെയ്തപ്പോൾ ഈ ഒരു ഫ്രാഗ്രൻസും, തേർഡ് ഈ ഒരു ഫ്രാഗ്രൻസും. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഞാൻ ഇതിന്റെ റേറ്റിംഗ് പ്ലേസ് ചെയ്യുന്നത്. എന്നാൽ പോലും നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് വാങ്ങിക്കാൻ ഞാൻ പറയില്ല, എല്ലാം ഒരേ പ്രൈസാണ്, 1800 rupees ആണ് വരുന്നത് MRP. ഇതിലേക്ക് ഡിയോഡ്രൻസും അവൈലബിൾ ആണ്, നിങ്ങൾ പേര് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി, ഡിയോഡ്രൻസ് നോക്കി നിങ്ങൾക്ക് കിട്ടും. 300 rupees അതിന്റെ MRP വരുള്ളൂ. ഓക്കെ, ഓൾറെഡി എനിക്കൊന്നും നമ്മുടെ മാർക്കറ്റ് അത്യാവശ്യം അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് മൂന്നെണ്ണമാണ് ലേഡീസിന് പറ്റിയ നല്ലൊരു പെർഫ്യൂംസ്. ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബ്ലൈൻഡ് ആയിട്ട് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം, കാരണം എന്തായാലും ഫ്രാഗ്രൻസ് ആരും കുറ്റം പറയില്ല. ഈ മൂന്ന് ഫ്രാഗ്രൻസും ആരും കുറ്റം പറയാത്ത ഫ്രാഗ്രൻസ് ആണ്. എന്തായാലും ലേഡീസ് ഡെയിലി അല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവർക്ക് യൂസ് ചെയ്യാൻ തോന്നുന്ന ടൈപ്പ് ഫ്രാഗ്രൻസ് ആണ് മൂന്നും വരുന്നത്. ഓഫീസ് യൂസിനാണെങ്കിൽ ലൈറ്റ് ബ്ലൂ, എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, ലൈറ്റ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. പിന്നെ മാരേജ് ഫംഗ്ഷനും അങ്ങനെയൊക്കെ നിങ്ങൾ പാർട്ടി ആയിട്ടുള്ള ഫംഗ്ഷനിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ രണ്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക, അതേപോലെ കമൻറ്റ് ഇട്ടാലും മതിയാവും. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.